ഇത് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കബാബാണ്. ഞാൻ ചിക്കൻ കബാബ് ഉണ്ടാക്കിയ വീഡിയോയാണ് ഇനി കാണിക്കുന്നത്. ചിക്കൻ കഴുകി ഉപ്പ് മഞ്ഞൾ മല്ലി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതിലെല്ലാം ചേർത്ത് പുരട്ടി അതോടൊപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ച് തിരുമ്മി ചിക്കൻ കബാബ് മസാല ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പുരട്ടി വെച്ചു. പിന്നെ നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ പകുതി നീര് ഇതിൽ ഒഴിച്ചു. അങ്ങനെ ചിക്കൻ അരപ്പെല്ലാം ചേർത്ത് പുരട്ടി വെച്ച് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അടുത്ത ദിവസം ഫ്രിഡ്ജിൽ എടുത്ത് വറുക്കാൻ പോവുകയാണ്. ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നതിന് ഒരു മുട്ട പൊട്ടിച്ച് എടുത്തു അതിലേക്ക് മുക്കി അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ചിക്കൻ അരപ്പെല്ലാം പുരട്ടി വെച്ചതിന് ശേഷം മുട്ട പൊട്ടിച്ച് അടിച്ചെടുക്കണം. മുട്ട അടിച്ചെടുത്തതിന് ശേഷം ചിക്കൻ അകത്തേക്ക് ഇതൊഴിച്ച് ഇളക്കണം. മുട്ടയോടൊപ്പം കോൺഫ്ലവർ ഇടി ചേർക്കണം. ഇത് ഇട്ടിളക്കി റെഡിയാക്കി വെച്ചു. വെച്ചതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവണം. ഇനിയിപ്പോൾ മുട്ട പൊട്ടിച്ചതും കോൺഫ്ലവറും ചേർത്ത് ചിക്കനെ ഇളക്കി യോജിപ്പിച്ച് വെക്കണം. ചിക്കൻ പുരട്ടി വെക്കണം. മുട്ട പൊട്ടിച്ചതും കോൺഫ്ലവറും പുരട്ടി ചിക്കൻ വെക്കണം. അരമണിക്കൂർ ശേഷം വെച്ചതിന് ശേഷം എണ്ണയിൽ വറുത്തരയ്ക്കണം. ഇങ്ങനെയാണ് ഞാൻ ചിക്കൻ കബാബ് ഉണ്ടാക്കുന്ന കാണിച്ചിരിക്കുന്നത്. ചിക്കൻ കബാബ് മസാല പാക്കറ്റിൽ കടയിൽ നിന്ന് മേടിച്ചു. പിന്നെ വേറെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല ഇതെല്ലാം പുരട്ടി ചിക്കൻ റെഡിയാക്കി വെച്ചു. അപ്പോൾ ചിക്കൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് മസാലത്തേക്ക് ഇട്ടു. പിന്നെ കോൺഫ്ലവറിലേക്ക് മുക്കി കവർ ചെയ്ത് എടുത്ത് വെക്കണം. മുട്ട പൊട്ടിച്ചതും കോൺഫ്ലവറും കൂടെ ചിക്കൻ പൊട്ടി വെക്കണം. ഇങ്ങനെ അരപ്പെല്ലാം പുരട്ടി മുട്ട പൊട്ടിച്ചൊഴിച്ച് കോൺഫ്ലവറിൽ മുക്കി പൊതിഞ്ഞ് വെച്ച ചിക്കൻ ചീനച്ചട്ടിയിൽ എണ്ണ അടുപ്പൊക്കെ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറേശ്ശെ പെറുക്കിയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുന്നു. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. രണ്ടു മൂന്ന് തവണ ഇട്ടിട്ടാണ് മുഴുവൻ വറുത്തെടുത്തത്. കാരണം കുറച്ച് എണ്ണയെ ഉപയോഗിച്ചിട്ടുള്ളൂ. കൂടുതൽ എണ്ണ ഉപയോഗിച്ചാൽ പിന്നീട് മിച്ചം വരുന്നതുകൊണ്ട് കുറച്ചെണ്ണ ഒഴിച്ച് ഒരു തവണ വറുത്തെടുക്കുക. ഒരു തവണ ഇട്ട് കഴിഞ്ഞ് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് വറുത്തെടുത്തു. ഇങ്ങനെയാണ് എൻ്റെ ചിക്കൻ കബാബ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ
ఇట్లా చికెన్ పట్టుకుంటే దీని మూడు చాలా అరిగిన నారంజ నీరు వచ్చి బయట ఉన్నారు. అంటే వీడియో కానీ ఎలాగో మందు ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ചിക്കൻ കബാബ് ഉണ്ടാക്കിയ രീതി നിങ്ങൾ കാണുന്നു. അതിനെ കമൻ്റ് പറയുകയും ലൈക്ക് അടിക്കുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കിയ ചിക്കൻ കബാബ് റെഡിയായിട്ടുണ്ട്. ഈ ചിക്കൻ കബാബ് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. കണ്ണാപ്പ ഉപയോഗിക്കാതെ സ്പൂൺ കൊണ്ട് കൊണ്ടുകൊണ്ടാണ് കുറേ സമയം എടുക്കുന്നുണ്ട് ഇത് എണ്ണയുടെ പോയി എടുക്കാനായിട്ട്. നമ്മൾ കണ്ണാപ്പ എടുക്കാൻ പോകാൻ സമയമില്ലായിരുന്നു, വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഇങ്ങനെ ഒരു നേരത്തേക്ക് രണ്ട് തവണയായിട്ട് ചിക്കൻ ചീനച്ചട്ടി വറുത്ത് പൊരി. ഇപ്പോഴല്ലേ ചിക്കൻ കബാബ് റെഡിയായി. ചിക്കൻ കബാബ് റെഡി. ഇത് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കബാബാണ്.